Hi friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു egg souffle ആണ്. അതിനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള egg നമ്മൾ ബീറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി നല്ല ഫ്ലഫി ആക്കും. ഫ്ലഫി ആക്കിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്യുന്ന ഒരു egg വെച്ചിട്ടുള്ള റെസിപ്പിയാണ് egg souffle. ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ് ബ്ലെൻഡർ ആണ്. If you have a hand blender, you can use whisk. If you have a whisk, you can use time. This is the fast way to do it. We have a machine blender, beater, cake, and cake. This is the fast way to beat. Now, I have two eggs in the bowl. I have a bowl. I will put it in the bowl. നമ്മൾ ഇതിലേക്ക് ഇത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് മുട്ട ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹാൻഡ് ബ്ലെൻഡർ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ വെച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം pepper add red chili powder use spices spicy ആയിട്ടുണ്ടാക്കാം പക്ഷെ ഞാൻ ഇത് മോന് കുഞ്ഞിന് കൊടുക്കാനായിട്ട് കൂടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ എത്രയും egg ഇതുപോലെ beat ചെയ്യുന്നു അത്രയും നല്ല സോഫ്റ്റ് ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത്ര പാടൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ആക്കിയാൽ ഇത്രയും കൂടി സോഫ്റ്റ് ആവും എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കാന്ന് വെച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ സ്പൈസസ് കൂടെ ഇത്രയും കൂടി പെപ്പർ പൗഡർ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി കഴിക്കാൻ രസമുണ്ടാവും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ ഉണക്കമുളകിൻ്റെ അപ്പോൾ നോക്കി ഇപ്പം നല്ല ഫ്ലഫി ആയിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ അല്ല കേട്ടോ ഇതിലും കൂടുതൽ ഫ്ലഫി ആയിട്ട് വരും അത് നമുക്ക് ബീറ്റർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ബീറ്റർ ഇലക്ട്രിക് ബീറ്റർ ഞാനൊരിപ്പം ശരിക്കും അത് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം സ്പൈസസ് ഒക്കെ വെച്ചിട്ട് അതാകുമ്പോൾ നമുക്കും കഴിക്കാം ഇത് കുട്ടിക്കായതുകൊണ്ട് പിന്നെ അധികം സ്പൈസസ് ഒന്നും വേണ്ട ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ പാനിൽ ബട്ടർ ഒഴിച്ചുണ്ടാക്കാം അതുപോലെ തന്നെ ഓയിലായാലും ഒഴിക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ബട്ടറൊക്കെ നല്ലതാണ് പക്ഷെ എൻ്റെ മോന് ബട്ടറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്ത കാരണം ഞാനിപ്പം ഓയിലാണ് ഒഴിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതിയാവും ജസ്റ്റ് ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കാം ഇത് ശരിക്കൊരു നമ്മുടെ ഒരു ഡിഷല്ല കേട്ടോ ഇതൊരു ഫ്രഞ്ച് ഡിഷാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് പതുക്കെ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ച് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഫ്ലെയിം ഇത്തിരി കുറച്ച് വെക്കണം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം നമ്മുടെ എഗ്ഗ് ഒന്ന് ജസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിടാം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ മറിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളൊന്ന് തുറന്ന് വെച്ച് ഇതൊന്ന് മറ്റേ സൈഡൊന്ന് ഫ്രൈ ആവട്ടെ തുറന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ എഗ്ഗ് ഒന്ന് ജസ്റ്റ് പൊങ്ങി വരുള്ളൂ അപ്പം നമ്മുടെ എഗ് സൂഫിൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എത്ര സോഫ്റ്റാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണിത് അപ്പം ഞാൻ കാണിച്ചു തരാം നോക്കി നമ്മുടെ എഗ്ഗ് നല്ല പഞ്ഞി പോലത്തെ എഗ്ഗാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ
നല്ല സോഫ്റ്റ് ആണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരുപാട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ബീറ്റ് ചെയ്ത് എടുക്കുന്ന ആ ടൈം മാത്രം നിങ്ങൾക്ക് ഒരു ഇതുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി എഗ് സൂഫുൾ കണ്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ കണ്ടോ നല്ല തിക്കായിട്ട് അങ്ങനെ പഞ്ഞി പോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾസോ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്